വചനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലെന്നും എന്നേക്കും തന്നെ ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗീയ ആലോചനകൾക്ക് കാതോർപ്പാൻ ഭാഗ്യമുണ്ടായല്ലോ. തെനിനേക്കാളും തെൻകട്ടയേക്കാളും മാധുര്യമേറിയ തിരുവചനം സന്ധിമജ്ജകളെ വേർപിടിവയ്ക്കും വരെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ തുളച്ചു ചെല്ലുന്ന ദൈവവചനം, ശക്തീകരിക്കുന്ന ദൈവവചനം, ബലപ്പെടുത്തുന്ന ദൈവവചനം, ആശ്വസിപ്പിക്കുന്ന ദൈവവചനം. അതിനാൽ നമ്മെ സന്ദർശിപ്പാൻ കർത്താവിന് തിരുവുള്ളം തോന്നിയല്ലോ. ദൈവത്തിൻ്റെ വിലയേറിയ ആലോചനകൾക്കായിട്ട് നമുക്ക് കാതോർക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി ഓർത്തിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെ തിരുവചനങ്ങളാണ്. കേൾക്കുക. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീനെന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിപ്പീൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഒരു ദൈവ പൈതലിനോട് അപ്പസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഇന്നൊരു പക്ഷേ ലോകത്ത് ഒത്തിരി പേർക്ക് സാധ്യമാകാത്ത ഒരു കാര്യമാണത്. ജഡത്തിൽ സന്തോഷിപ്പാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. മദ്യപിച്ച് സന്തോഷിക്കുക, ചീട്ട് കളിച്ച് സന്തോഷിക്കുക, ചൂത് കളിച്ച് സന്തോഷിക്കുക, ക്ലബുകളിൽ സന്തോഷിക്കുക, അതുമല്ലെങ്കിൽ മറ്റ് കൂട്ടുകെട്ടുകളിൽ സന്തോഷിക്കുക. കർത്താവിൽ സന്തോഷിപ്പീൻ. അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന വിഷയത്തിൻ്റെ ആഴം നമ്മൾ അറിയണം. യഥാർത്ഥത്തിൽ ഒരാളെ ആനന്ദിപ്പിക്കേണ്ടത് ആ ആളുടെ ജീവിതത്തെ ആത്യന്തികമായി ബാധിക്കുന്ന സംഗതിയാണ്. ദുഃഖിപ്പിക്കേണ്ടതും അത് തന്നെയാണ്. ഈ നശ്വര ലോകത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലല്ലോ നമുക്ക് വലുത്. ഈ നശ്വര ലോകം തരുന്ന കുഞ്ഞു കുഞ്ഞു വേദനകൾ നമ്മളെ ബാധിക്കേണ്ട കാര്യവുമില്ലല്ലോ. അനശ്വരനായ കർത്താവ് തരുന്ന അവസാനിക്കാത്ത ആനന്ദമല്ലോ ആനന്ദം. അത് സ്വായത്തമാക്കുമ്പോഴല്ലോ നാം പരമാനന്ദം അനുഭവിക്കുന്നത്. അനശ്വരമായ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ ഭീതിയിൽ പെട്ടുപോകുന്നതല്ലോ ഏറ്റവും വലിയ ദുഃഖം, വേദന. അത് ഒരിക്കലും വരാതിരിക്കാൻ കരുതിക്കൊള്ളേണ്ടതല്ലയോ? എപ്പോഴും ഒരു ദൈവ പൈതൽ സന്തോഷിക്കണം. എപ്പോഴും എന്ന് വെച്ചാൽ എപ്പോഴും. ദുഃഖത്തിലും വേദനയിലും രോഗപീഡയിലും രോഗശയ്യയിലും ഞെരുക്കത്തിലും പ്രയാസങ്ങളിലും പ്രിയപ്പെട്ടവരുടെ തിരസ്കരണങ്ങളിലും ഒറ്റപ്പെടലിലും അനാഥത്വത്തിലും സാമ്പത്തിക ഞെരുക്കത്തിലും നഷ്ടങ്ങളുടെ മധ്യത്തിലും ഒരു ദൈവ പൈതൽ സന്തോഷിക്കണം. ആര്? ദൈവ പൈതൽ. അങ്ങനെ സന്തോഷിക്കുന്നവർ മാത്രമാണ് ദൈവമക്കൾ. അവിടെ ഒരു വലിയ സത്യമുണ്ട്. ഇതൊക്കെ ഞാൻ അനുഭവിക്കുമ്പോഴും എൻ്റെ പ്രിയൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്നു. അവനെൻ്റെ ചാരത്തുള്ളതിനാൽ, അവനെന്നോടൊപ്പമുള്ളതിനാൽ, ഞാനും അവനും പിരിയാത്ത ആഴമേറിയ ബന്ധത്തിലായിരിക്കയാൽ ആശങ്കയില്ലെനിക്കെന്ന ബോധം, ഇതാണ് സന്തോഷത്തിൻ്റെ കാരണം. ഈ ബോധം ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സന്തോഷിപ്പാനാകുകയുള്ളൂ. അല്ലാത്തവർക്ക് സന്തോഷിപ്പാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, സന്തോഷം ശരിക്കും ദൈവസാന്നിധ്യത്തിൽ നിന്നുളവാകേണ്ടതാണ്. ദൈവസാന്നിധ്യ ബോധത്തിൽ നിന്നുളവാകേണ്ടതാണ്. ഈ സാന്നിധ്യബോധം അനുഭവിപ്പാൻ കഴിയാത്തത് കൊണ്ടാണ് പലർക്കും സന്തോഷിപ്പാൻ കഴിയാത്തത്. രോഗശയ്യയിൽ കിടന്ന് പാട്ടുപാടുന്ന ഒരാൾക്ക് ദൈവസാന്നിധ്യ ബോധം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ ഉള്ളത് കൊണ്ടുള്ള സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും സന്തോഷിക്കണം. ഇങ്ങനെ പറയുമ്പോൾ പ്രിയജനം പറയും, അത് സാധ്യമാണോ?
അത് അസാധ്യമെന്ന് പറയരുത്. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അവർണനീയമായ ആനന്ദത്തിലേക്ക് ദൈവമക്കളെ കൊണ്ടുപോകാൻ വാഗ്ദത്തം ചെയ്തവൻ വേഗം വരും. അന്ന് മാറും കഷ്ടമെല്ലാം, ദുഃഖമെല്ലാം, വേദനയെല്ലാം, ഭാരമെല്ലാം, ഞെരുക്കമെല്ലാം. അവർണനീയമായ ആനന്ദമാണ് ഒരുവാനിരിക്കുന്നത്. ഇവിടെ നിരാശപ്പെട്ടിരുന്നാൽ അത് പ്രാപിപ്പാനാകില്ല. പരസ്പരം പഴിചാരിക്കൊണ്ടിരുന്നാൽ അവിടെ എത്തിപ്പെടാനൊക്കില്ല. കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ആ ആനന്ദം പ്രാപിപ്പാനാകില്ല. എല്ലാ പ്രയാസങ്ങളും സഹിച്ച് നാം സ്തോത്രത്തോടെയിരിക്കണം. ഒരു ദൈവ പൈതൽ ഒരിക്കലും പരാതിക്കാരിയായി മാറരുത്. ദൈവമക്കൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദൈവ പൈതൽ ഒരിക്കലും ഒരു പരാതി പറയുന്ന ആളായിരിക്കരുത്, ആയിരിക്കില്ല. ഒരാൾ ദൈവ പൈതലാണോ അല്ലയോ എന്നറിയാനുള്ള ഏറ്റവും ഉത്തമമായ സംഗതി ആ ആൾ പരാതിക്കാരനാണോ പരാതിക്കാരിയാണോ എന്ന് പരിശോധിച്ചാൽ മതി. ചില ആളുകൾ എപ്പോഴും അസംതൃപ്തരാണ്, നിരന്തരം പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകളോട് വിശേഷം ചോദിക്കാൻ പേടിയാണ്. പിന്നെ അവരുടെ പരാതികളുടെ ഭാണ്ഡക്കെട്ടഴിച്ചങ്ങ് കുടയുകയാണ്. അവരൊന്നിലും സംതൃപ്തരല്ല. അവർക്ക് ഭർത്താവിനെക്കുറിച്ച് പരാതി, ഭാര്യയെക്കുറിച്ച് പരാതി, ഉള്ള ജോലിയെക്കുറിച്ച് പരാതി, മേലധികാരിയെക്കുറിച്ച് പരാതി, സഭാധികാരികളെക്കുറിച്ച് പരാതി, പള്ളിയിൽ അച്ഛനെക്കുറിച്ച് പരാതി. പ്രിയപ്പെട്ടവരെ, ഇനി അവരുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് പരാതി, ദൈവം തരാതെ പോയതിനെക്കുറിച്ച് പരാതി, രോഗത്തെക്കുറിച്ച് പരാതി, വ്യസനങ്ങളെക്കുറിച്ച് പരാതി, പരാതി മാത്രം. പക്ഷേ ദൈവമക്കൾ പരാതി പറയില്ല. പരാതി പറയുന്നവരാരും ദൈവമക്കളല്ല. ആളുകൾ ആശങ്കയോടെ നോക്കുന്നുണ്ട്, അച്ഛാ ഇത് വല്ലതും സാധ്യമാണോ എന്ന്. ദൈവമക്കൾക്ക് സാധ്യമാണ്. ദൈവമക്കൾക്ക് പരാതി പറയാനാകില്ല. പരാതി പറയുന്നത് ആരാ? തൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ടവർ ഇടപെട്ടില്ല, നൽകേണ്ടവർ നൽകിയില്ല, കിട്ടേണ്ടത് കിട്ടിയില്ല, പരിഗണിക്കേണ്ടതുപോലെ ഞാൻ പരിഗണിക്കപ്പെട്ടില്ല എന്നൊക്കെ സ്വയം തീരുമാനിക്കുന്നവരാണ് ഈ പരാതി പറയുന്നവർ. എൻ്റെ ദൈവം എനിക്ക് ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല എന്ന ഉറപ്പുള്ളവർക്ക് ഒരിക്കലും ഒന്നിനും പരാതി പറയേണ്ടി വരില്ല. ദൈവത്തെ തുച്ഛീകരിക്കുന്നവരാണ് പരാതിക്കാർ. ദൈവശക്തിയെ തുച്ഛീകരിക്കുന്നവരാണ് പരാതിക്കാർ. ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയാത്തവരാണ് പരാതിക്കാർ. ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരാണ് പരാതിക്കാർ. പരാതി പറയുന്ന ഒരാളാണോ സ്നേഹിത, ആണോ സഹോദരി? ആണെങ്കിൽ നീ ഒരു ദൈവ പൈതലായിട്ടില്ല. ഒന്നിനെക്കുറിച്ചും പരാതി പറയരുത്. സത്യത്തിൽ ഒന്ന് വിലയിരുത്തിക്ക്. നമുക്ക് ആർക്കെങ്കിലും പരാതി കേൾക്കുന്നത് ഇഷ്ടമാണോ? ഏതെങ്കിലും ഭർത്താവിന് തൻ്റെ ഭാര്യ പരാതി പറയുന്നത് ഇഷ്ടമാണോ? ഭർത്താവ് വേണ്ടവണ്ണം ആയില്ല, തന്നെ കരുതിയില്ല, ആഗ്രഹിച്ചത് ചെയ്തു കൊടുത്തില്ല, ഒരു പ്രയോജനവും ചെയ്യുന്നില്ല, എപ്പോഴും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നിങ്ങനെ നിരന്തരം ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ഭർത്താവിന് സന്തോഷമായിരിക്കുമോ? അങ്ങനെയുള്ള ഭാര്യ വീട്ടിലിരിക്കുമ്പോൾ ഭർത്താവ് ഒരു നാഴിക നേരത്ത് വീട്ടിലേക്ക് ഓടിച്ചെല്ലാൻ ബന്ധപ്പെടുമോ? വല്ലവിധേനയും വീട്ടിൽ പോകാതിരിക്കാമെന്നുള്ള ചിന്തയല്ലേ അയാൾക്ക് വരികയുള്ളൂ? പല പുരുഷന്മാരും വീട്ടിലേക്ക് പോകാൻ ഭയപ്പെടുന്നുണ്ട്. ചിലരെങ്കിലും അപൂർവമായി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ വീട്ടിൽ പോകാൻ പേടിയാ, കാരണം ചെന്ന് കയറുമ്പോൾ തുടങ്ങും കുറ്റപ്പെടുത്തലും പരാതികളും. ഇത് കേൾക്കാനുള്ള ക്ഷമയെനിക്ക് ഇല്ലാത്തതുകൊണ്ടും സഹിക്കാൻ എനിക്ക് ശക്തിയില്ലാത്തതുകൊണ്ടും ഞാൻ വീട്ടിൽ പോകുന്നത് വളരെ കുറച്ച് നേരത്തേക്കാണെന്ന്. തമാശയല്ല, സത്യമാണ്. ഇത് കേൾക്കുന്ന പലരുടെയും ഗതി അതാണ്. പ്രിയപ്പെട്ടവരെ, പരാതി പറയുന്ന, നിരന്തരം പരാതി പറയുന്ന ഒരു ഭർത്താവിനെ ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് സഹിക്കാനാകുമോ? അങ്ങോട്ട് തിരിഞ്ഞാൽ പരാതി, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പരാതി, ആഹാരം ഉണ്ടാക്കിയതിന് പരാതി, വസ്ത്രം കഴുകിയതിന് പരാതി, തേച്ചത് ശരിയായില്ല, ഒടിവും ചുളിവും നിവർന്നില്ല, വാതിലടച്ചത് ഭംഗിയായില്ല, മുറ്റം തൂത്തുവാരിയത് ശരിയായില്ല, വീട് അടുക്കി വെച്ചത് ശരിയായില്ല, ജോലി ചെയ്യാൻ പോകുന്നില്ല, ജോലി ചെയ്തത് ഭംഗിയായില്ല, ഏൺ ചെയ്തത് പോരാ, നിരന്തരം ഭാര്യയെക്കുറിച്ച് പരാതി പറയുന്നൊരു ഭർത്താവിനെ ഏത് ഭാര്യയ്ക്ക് സഹിക്കാനാകും? സഹിക്കുന്ന ഭാര്യമാരുണ്ട്, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ പണ്ട് ഇട്ടച്ചും പോയനെ, ഇപ്പോൾ ഇട്ടിട്ട് പോകുന്നൊരു കാലമാണ്. എന്നാൽ ദൈവമക്കളെ അറിയുക, പരാതി പറയുന്നവരെ സഹിക്കാൻ നിങ്ങൾക്ക് ആകുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്. നിരന്തരമായി ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് പരാതിപ്പെടുന്നവരാണ് ഈ ജനമെങ്കിൽ ദൈവത്തെക്കുറിച്ച് നാം അസഹിഷ്ണുക്കളാണ്. ചോദിച്ചിട്ടല്ലല്ലോ ദൈവം ഈ ജീവിതം നമുക്ക് തന്നത്. ഒന്നോർത്തെ, ദൈവമേ എന്നെ സൃഷ്ടിക്കാൻ തിരുവുള്ളം തോന്നണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ടോ?
ദൈവം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഉളവാക്കപ്പെട്ടത്. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല. നമ്മൾ ആഗ്രഹിക്കാതെ നമ്മെ ഉളവാക്കിയ ദൈവത്തിന് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നും എപ്പോൾ വേണമെന്നും അറിയാം. അതിന് ദൈവത്തെ ശല്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ചില ആളുകളൊക്കെ ദൈവത്തോടങ്ങ് യുദ്ധം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് ദൈവം കാംക്ഷിക്കുന്ന കാര്യമല്ല. ചില വാക്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിപ്പീൻ, പ്രാർത്ഥിക്കണം, ഉത്തരം കിട്ടുവോളം പ്രാർത്ഥിക്കണം, ക്ഷമയോടെ പ്രാർത്ഥിക്കണം. പക്ഷേ ബഹളം വയ്ക്കുന്നത് എന്തിനാ? അങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആളുകളുടെ വിചാരം ദൈവത്തെ അങ്ങ് കഷ്ടപ്പെടുത്തുക, ദൈവത്തെ എപ്പോഴും കുറ്റം വിധിക്കുക, ദൈവമേ തുറക്ക്, നീ എന്താ തുറക്കാത്തത്, എന്താ കണ്ണ് കാണില്ലേ, കാത് കേൾക്കില്ലേ, ദൈവമേ നീ എന്നോട് മാത്രം എന്താ പ്രസാദിക്കാത്ത, ഇങ്ങനെ ദൈവത്തെ അസഹ്യപ്പെടുത്തുന്നതാണോ മുട്ടിപ്പായ പ്രാർത്ഥന? ആണെന്ന് ആരെങ്കിലും നിനച്ചെങ്കിൽ, ആരെങ്കിലും പഠിപ്പിച്ചെങ്കിൽ, അതെന്തോ മാനസിക വൈകൃതം, അതിനപ്പുറത്ത് അതിന് വായിക്കാൻ പറ്റുന്നില്ല. ദൈവമക്കളെ, കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയണം. അറിഞ്ഞാൽ പിന്നെ പരാതി പറയില്ല നമ്മൾ. ഞാൻ അർഹിച്ചതല്ല കർത്താവ് എനിക്ക് തന്നത്, അർഹിച്ചതിൽ എത്രയോ അധികം. പുറകോട്ട് തിരിഞ്ഞു നോക്ക് പ്രിയപ്പെട്ടവരെ, അർഹിച്ചതൊന്നുമല്ല കർത്താവ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആർക്കും, ഇവിടെ ഇരിക്കുന്ന, ഇത് കേൾക്കുന്ന ആരും അർഹിച്ചതല്ല പ്രാപിച്ചിരിക്കുന്നത്, അർഹിച്ചതിൽ എത്രയോ അധികം. നിനയ്ക്കാത്ത തലങ്ങളിലൂടെ കൊണ്ടുപോയവനാണ് നമ്മുടെ ദൈവം, ഇപ്പോഴും കൊണ്ടുപോകുന്നവനാണ്. ഈ നിദാന്ത സത്യം നിലനിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ പരാതിക്കാരാകാമോ? ഒന്നിനെക്കുറിച്ചും പരാതിക്കാരാകരുത്. ഒരു ദൈവവൈതൽ പരാതി പറയരുത്. അത് ദൈവത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. എല്ലാറ്റിനും പരാതിപ്പെടുന്നവരെ, ജോലി കിട്ടാത്തതിന്, കിട്ടിയ ജോലി തനിക്ക് പാകമാകാത്തതിന്, അല്ലെങ്കിൽ തൻ്റെ സഹപ്രവർത്തകരെ നല്ലവണ്ണം സഹകരിക്കാത്തത് കൊണ്ട്, ആവശ്യത്തിന് ലീവ് കിട്ടാത്തത് കൊണ്ട്, അതുമല്ലെങ്കിൽ താൻ ആഗ്രഹിച്ചതുപോലത്തെ ഒരു പങ്കാളിയെ കിട്ടാത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, സ്വന്തം ജീവിതത്തെ രൂപപ്പെടുത്തി മറ്റുള്ളവർക്ക് സഹായമാകാൻ തയ്യാറല്ല, എല്ലാം എനിക്ക് അനുകൂലമായി വരണം. ശരിക്കും മനുഷ്യൻ്റെ ജീവിതത്തിലെ സ്വാർത്ഥതയാണ് അവരെ പരാതിക്കാരാക്കി മാറ്റുന്നത്. എൻ്റെ സുഖം, എൻ്റെ ആനന്ദം, എൻ്റെ ഇച്ഛകൾ, എൻ്റെ താല്പര്യങ്ങൾ, ഇതെല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന ആന്തരിക ബോധം. ഇത് സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത, ഇതുകൊണ്ട് ആളുകളങ്ങ് ഒത്തിരി ഡിപ്രസ്ഡ് ആവുകയാണ്. ഇന്ന് ഡിപ്രസ്ഡ് ആയ ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്, അസ്വസ്ഥരാണവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൂത് ഇങ്ങനെ പങ്കിടപ്പെടുമ്പോൾ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും. എന്തുകൊണ്ടെന്നാൽ കർത്താവിനെല്ലാം അറിയാം. എന്താണ് നമുക്ക് ആവശ്യമെന്ന് അവനറിയാം. ഒരു സംഗതി കർത്താവ് നമുക്ക് നിഷേധിച്ചുവെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഒരു സംഗതി കർത്താവ് തരാൻ താമസിച്ചുവെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. ഇപ്പോൾ അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അതിപ്പോൾ കിട്ടിയാൽ അത് അപകടമുണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ, അതുകൊണ്ടാണ്. ചില സംഗതികൾ ചോദിക്കാതെ തന്നെങ്കിൽ അതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇപ്പോൾ അത് ആവശ്യമെന്നവൻ കണ്ടിട്ടാണ്. ചില കാര്യങ്ങൾക്കൊക്കെ ദൈവത്തോട് വാശി പിടിക്കുമ്പോൾ, ദൈവത്തെ കുറ്റപ്പെടുത്തുമ്പോൾ, എപ്പോഴും വിചാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾ അറിയുന്നില്ല ദൈവം എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. മക്കളെ ആഴമായി സ്നേഹിക്കുന്ന ഒരപ്പനും ഒരമ്മയും തൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കില്ല. ഇന്ന് പല മാതാപിതാക്കളുടെയും ചിന്ത, എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കുമ്പോഴാണ് ഞാൻ നല്ല അപ്പനും അമ്മയും ആകുന്നതെന്നാണ്. തെറ്റ്. മക്കൾ ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കുന്നവരല്ല നല്ല അപ്പനും അമ്മയും. മക്കൾക്ക് അർഹമായത് മാത്രം കൊടുക്കുന്നവരാണ് നല്ല അപ്പനും അമ്മയും. ഇന്ന് പല അപ്പനമ്മമാരും അവരുടെ മക്കളെ ധൂർത്തരും വഷളന്മാരും മര്യാദ കെട്ടവരും അഹങ്കാരികളുമാക്കി തീർക്കുകയാണ്. മക്കൾക്ക് അർഹിക്കുന്നതിലപ്പുറം കൊടുത്തിട്ട് ചില മക്കളെ മാതാപിതാക്കൾ തന്നെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. അർഹിക്കുന്നതിലപ്പുറം കൊടുത്തിട്ട്, അർഹിക്കുന്നത് മാത്രമേ കൊടുക്കാവൂ. അർഹിക്കുന്നതിലപ്പുറം കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രകടനമല്ല, അവരെ തകർക്കുവാനുള്ള തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ്. അച്ഛൻ സാധാരണ പറയാറുള്ളൊരു ഉപമയുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് തത്തിക്കളിക്കുകയാണ്. അപ്പോഴാണ് ആ കുഞ്ഞ് മനോഹരമായൊരു കാഴ്ച കണ്ടത്. സുന്ദരമായൊരു സാധനം, അത് ഇളകുന്നുണ്ട്. അടുത്തേക്ക് ചെല്ലാൻ കുഞ്ഞിന് അത്ര ധൈര്യമില്ല. പക്ഷേ അതിന് കയ്യിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് കുഞ്ഞിന് ആശ തോന്നി. കുഞ്ഞ് ഓടി വീടിനകത്ത് ചെന്ന് ജോലിയിലേർപ്പെട്ടിരുന്ന അമ്മയെ ബലമായിട്ട് പിടിച്ചു വലിച്ച് മുറ്റത്ത് കൊണ്ടുവന്നു. എന്നിട്ട് കുഞ്ഞ് ആ മുറ്റത്തിൻ്റെ മൂലയ്ക്ക് വിരൽ ചൂണ്ടി, അമ്മയെ നോക്ക്, ആ സാധനം കണ്ടത് എന്ത് രസമാണ്,
എനിക്കതിനിഷ്ടമായി. അമ്മ അതെനിക്കതിനെ പിടിച്ചു തരണം. കുഞ്ഞ് ചൂണ്ടയെടുത്ത് അമ്മ നോക്കുമ്പോൾ കണ്ടതെന്താ, ഒരു മൂർഖൻ പാമ്പ് ഫണം വിരിച്ച് നിന്ന് ആടുകയാണ്. മൂർഖൻ പാമ്പിനെ കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര സുന്ദരനാണ് ആള്, കണ്ണടയൊക്കെ വെച്ച് അങ്ങനെ നിൽക്കുമല്ലേ. നിങ്ങൾ പാമ്പിനെ ശരിക്കും നോക്കിയാൽ അറിയാം ഭയങ്കര സൗന്ദര്യമാണ് അതിന്. ഈ പാമ്പിനെ പിടിച്ചു കൊടുക്കാൻ ഈ കുഞ്ഞ് ആവശ്യപ്പെട്ടാൽ ഈ അമ്മ പിടിച്ചു കൊടുക്കും? അമ്മ കുഞ്ഞിനെ വാരി ചുമലിലേക്ക് ഇട്ടു. മോനെ അത് പാമ്പാണ്, അത് കടിക്കും, അത് കടിച്ചാൽ അതിന് വിഷമുണ്ട്, നമ്മൾ മരിച്ചു പോകും, നമുക്ക് വേഗം പോകാം. ഈ കുഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങി. അമ്മ എനിക്കതിനെ പിടിച്ചു തരണം, പിടിച്ചു തരണം, പിടിച്ചു തരണം, പിടിച്ചു തരാനാ പറഞ്ഞത്. അമ്മ പിടിച്ചു കൊടുക്കുമോ? ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരമ്മ ആ സാഹസത്തിന് മുതിരുമോ? ഒരിക്കലും ഇല്ല. ഈ കുഞ്ഞിനെയും കൊണ്ട് അമ്മ പോകാനായി ആയുമ്പോൾ ഈ കുഞ്ഞ് അമ്മയുടെ തലമണ്ടയ്ക്ക് ആഞ്ഞടിച്ചു, തലമുടി വലിച്ച് പറിച്ചു, അമ്മയുടെ വസ്ത്രം പറിച്ച് കീറി, കുഞ്ഞു ഊർന്ന് തറയിലിറങ്ങി, കാലിട്ടും തലയിട്ടും നിലത്തടിച്ചു. ഈ അമ്മ ചീത്ത, അമ്മ ചീത്ത എന്ന് 1000 വട്ടം അലറി വിളിച്ചാൽ അമ്മ ചീത്തയാകുമോ? അമ്മ ചെയ്തത് തെറ്റാകുമോ? കുഞ്ഞിനോടുള്ള അമ്മയുടെ സ്നേഹമാണ് പ്രകടമായത്. പക്ഷെ കുഞ്ഞിനത് മനസ്സിലായില്ല. പല കുഞ്ഞുങ്ങളും മാതാപിതാക്കൾ തങ്ങൾക്ക് പലതും നിഷേധിക്കുന്നതിൻ്റെ പിന്നിൽ രഹസ്യം മനസ്സിലാക്കുന്നില്ല. പല ദൈവമക്കളും ദൈവം ചിലതൊക്കെ നിഷേധിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാക്കുന്നില്ല. അത് നിനക്ക് വേണ്ട, അത് നിനക്ക് പ്രയോജനം ചെയ്യില്ല, നിനക്ക് ദോഷം വരുത്തുമെന്ന് ദൈവം കാണുമ്പോഴാണ് ആഗ്രഹിച്ച പലതും നിഷേധിക്കുന്നത് ദൈവം. അതുകൊണ്ട് ദൈവമക്കളെ, കിട്ടാത്തതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ട, ഒരു വാക്കുപോലും പരാതി പറയണ്ട, നിങ്ങൾ നിരാശരായിരിക്കണ്ട. എനിക്ക് വേണ്ടതൊക്കെ ദൈവം തന്നിട്ടുണ്ട്, വേണ്ടാത്തതൊന്നും ദൈവം തന്നിട്ടില്ല, തരികയുമില്ല എന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുക. എന്നിട്ട് എപ്പോഴും സന്തോഷിക്കുക, ഫുൾ ടൈം പാട്ട് പാടിക്കൊണ്ടിരിക്കുക. രോഗിയാണോ? ഞാൻ രോഗശയ്യയിലാണല്ലോ എന്നോർത്ത് കരയണ്ട, രോഗശയ്യയിൽ കിടന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക, നിരന്തരമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കത് കഴിയുമ്പോഴാണ് നിങ്ങളൊരു ദൈവവൈതലാണെന്ന് തെളിയിക്കപ്പെടുന്നത്. വല്ലാത്ത പ്രതിസന്ധിയിലിരിക്കുകയാണോ? വാടിയിരിക്കരുത്. നിങ്ങളപ്പോഴും പാട്ട് പാടുക, കാരണം ദൈവത്തിനറിയാം എൻ്റെ കുഞ്ഞ് എന്നെയാണ് ആരാധിക്കുന്നത്. അവൻ്റെ പ്രതിസന്ധി വലുതായിട്ടും അവൻ എൻ്റെ മുമ്പിൽ നന്ദിയോടെ വന്നിരിക്കുന്നുണ്ടല്ലോ, അവൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇടപെടേണ്ട സമയമായി. കർത്താവ് പ്രവർത്തിക്കും. അന്നേരം പരാതിപ്പെട്ടാൽ ദൈവം പിന്നെയും താമസിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പരാതികളില്ലാതെ മുഴുവൻ സമയവും സുഖത്തിലും ദുഃഖത്തിലും ആകുലതകളിലും വേദനകളിലും ഞെരുക്കങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടനഷ്ട ശോധനകളിലും പാട്ടുപാടി ആരാധിപ്പാനൊരു ദൈവപൈതൽ തയ്യാറാകുമെങ്കിൽ, അപ്പോൾ എല്ലാ ബുദ്ധിയും കവിയുന്ന മനുഷ്യബുദ്ധിക്ക് അളക്കാനാകാത്ത സമാധാനം ഒരു വ്യക്തി പ്രാപിക്കും. അപ്പോൾ ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ, സ്തോത്രം ചെയ്യാൻ തയ്യാറാകുമ്പോൾ, ദൈവമക്കളെ, നിരന്തരമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയുമ്പോൾ, ഒരിക്കലും വാക്കുകൊണ്ട് വർണ്ണിക്കാനാകാത്ത പരമാനന്ദം, നിത്യ സമാധാനം നാം പ്രാപിക്കും. ഇത് പലരും കേൾക്കുന്നത് രോഗശയ്യയിൽ കിടന്നുകൊണ്ടാണ്. ചിലരെങ്കിലും ആശുപത്രി കിടക്കയിലാണ്, ചിലരെങ്കിലും ഈ കിടപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. വാടിയ മുഖവുമായി, കുഴിഞ്ഞ കണ്ണുകളുമായി, ചിരിക്കാൻ മറന്ന് കിടക്കുകയാണ്. നീ കിടക്കുന്ന രോഗശയ്യയിൽ നിൻ്റെ അരികത്ത് സാക്ഷാൽ യേശുക്രിസ്തു ഇരിപ്പുണ്ട്. ഓടി നടക്കുന്ന ആരോഗ്യവന്മാർക്ക് ഈ സാന്നിധ്യമില്ല, അവർ സ്വയത്തിലൂന്നി നടക്കുകയാണ്. നീ തളർന്നു കിടക്കുമ്പോൾ നീ തനിച്ചല്ല, രോഗശയ്യയിൽ നിൻ്റെ കിടക്ക മാറ്റി വിരിക്കുന്നവനാണ് ഈ കർത്താവ്. ആശങ്ക വേണ്ട, അവനത് ചെയ്യും. ഇതാ നിൻ്റെ ചാരത്ത് കർത്താവുണ്ട്, നീറിപ്പോകരുത്, സന്തോഷമായിരിപ്പീൻ. കർത്താവ് അങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറ്റക്കുടലിലൊരു പ്രായം ചെന്ന പിതാവിനെ കാണാൻ പോയി. അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞ അദ്ദേഹം വലിയ ഭക്തനായിരുന്നു. അദ്ദേഹത്തിനെ അച്ഛൻ കാണുമ്പോൾ അദ്ദേഹത്തിന് 82 വയസ്സ് പ്രായമുണ്ട്. ഈ മനുഷ്യൻ നടക്കാൻ പറ്റുന്ന അത്രയും കാലം എല്ലാ ഞായറാഴ്ചയും അതിരാവിലെ അച്ഛൻ പള്ളിക്കകത്ത് വരും മുമ്പ് പള്ളിയിൽ ചെല്ലുന്നയാളാണ്. ഈ മനുഷ്യൻ ഒരുപാട് പ്രാർത്ഥിക്കും, വളരെ മനോഹരമായി പാടും. ഈ മനുഷ്യനെ കാണാനാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ചെറിയ വീടിൻ്റെ വാതിൽ കടന്ന് അകത്ത് ചെന്നപ്പോൾ അരണ്ട വെളിച്ചത്തിൽ കണ്ട കാഴ്ച, രണ്ട് കാലുകളും മുറിച്ചു മാറ്റിയ നിലയിൽ, രണ്ട് കൈയും കട്ടിലിൽ കുത്തി എഴുന്നേറ്റിരിക്കുകയാണ് കറുകറേ കറുത്ത നിറമുള്ള ഒരു മനുഷ്യൻ.
അലമുറയിട്ട് കരയാൻ തുടങ്ങി. അച്ഛാ, എൻ്റെ കാല് രണ്ടും മുറിച്ചു കളഞ്ഞു, എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, എനിക്കൊന്നും വയ്യ, അയ്യോ എനിക്ക് കഷ്ടമാണ്. ഈ കണ്ണുനീരിങ്ങനെ ഒഴുകുമ്പോൾ, ഈ മനുഷ്യനിങ്ങനെ നിലവിളിക്കുമ്പോൾ, അച്ഛൻ ആ മനുഷ്യനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഇയാൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, അച്ഛൻ ചിരിച്ചുകൊണ്ടേ നിൽക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കരച്ചിലിൻ്റെ കൂട്ടത്തിൽ ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചു, അച്ഛാ ഞാനിങ്ങനെ കിടന്ന് കരയുമ്പോൾ അച്ഛനെന്താ ചിരിക്കുന്നത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, പത്രോസേട്ടാ, പത്രോസേട്ടൻ കരയുന്നു, കൂടെ ഞാനും കരഞ്ഞാൽ കൂട്ട കരച്ചിലാവും. പത്രോസേട്ടൻ കരയുമ്പോൾ ഞാൻ ചിരിച്ചാൽ ഈ ചിരിയും കരച്ചിലും കൂടെ കൂട്ടിയിടിക്കുമ്പോൾ അതങ്ങ് ന്യൂട്രായിപ്പോവും. എന്നിട്ട് ഓടിച്ചെന്ന് ഈ മനുഷ്യൻ്റെ അരികത്ത് കട്ടിൽ കയറിയിരുന്നു. ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ എൻ്റെ കട്ടിൽ അഴുക്ക്, ഒരുപാട് മെഴുക്കും എണ്ണയുമുണ്ട് എൻ്റെ ശരീരത്തിൽ, അഴുക്ക് നിറഞ്ഞ കട്ടിലിൽ അച്ഛൻ ഇരിക്കരുത്, വസ്ത്രം ചീത്തയാവും. അതായിക്കോട്ടെ, കുഴപ്പമില്ല. ഈ മനുഷ്യൻ്റെ തൊട്ട് പിന്നിലിരുന്നിട്ട് സ്നേഹിത, എൻ്റെ ചുമലിലോട്ടൊന്ന് ചാരിക്കേ. അച്ഛാ എൻ്റെ ശരീരം മുഴുവൻ അഴുക്കാണ്, ചാര്. ഈ മനുഷ്യൻ ചാരി, കൈകൾ കട്ടിലിൽ നിന്ന് പൊക്കിയെടുത്ത്, പൊക്കിയെടുത്തു. ആ കൈയും ആ മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് തിരുമ്മി ചൂടാക്കിക്കേ, ചൂടാക്കി. എന്ത് തോന്നുന്നു ഇപ്പോൾ? വല്ലാത്തൊരാശ്വാസം തോന്നുന്നുണ്ട് അച്ഛാ. പത്രോസേട്ടാ, പുറകിലിരിക്കുന്നത് സാക്ഷാൽ യേശു ക്രിസ്തുവാണെന്നങ്ങ് മനസ്സിൽ പറഞ്ഞു. ഉവ്വ്, ഞാനത് പറഞ്ഞു, ഇനി കരയണ്ട. അച്ഛനോട് എഴുന്നേറ്റ് പോകും, പക്ഷേ കർത്താവ് ഇവിടുന്ന് പോകില്ല. നമ്മുടെ കർത്താവിനോട് വലിയ ഗുണമുണ്ട്. തന്നെ വന്നു കാണാൻ കഴിവില്ലാത്തവരെ അവൻ ചെന്ന് കാണുന്നവനാണ്. ഇവിടെ ഉണ്ട് കർത്താവ്. ഇനി ജീവിതത്തിൽ ഒരിക്കലും പരാതി പറയരുത്, കരയരുത്, ചിരിച്ചുകൊണ്ടേയിരിക്കണം. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഇനി ഞാൻ കരയില്ല അച്ഛാ. നിങ്ങൾക്കറിയുമോ, അന്ന് മുതൽ ആ മനുഷ്യൻ ചിരിക്കാൻ തുടങ്ങി. അയാളെ കാണാൻ ചെല്ലുന്നവരോടൊക്കെ അയാൾ പറയും, ഞാൻ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, എൻ്റെ കട്ടിലിൽ കർത്താവ് ഇരിക്കുന്നുണ്ട്. മുഴുവൻ സമയവും ഞങ്ങൾ തമ്മിൽ സംസാരത്തിലാണ്, അവൻ എന്നെ വന്ന് കാണുകയാണ്. എനിക്ക് പറ്റുന്ന കാലം ഞാൻ ചെന്നുകൊണ്ട് ഇപ്പോൾ കർത്താവിൻ്റെ അരികത്തുണ്ട്. ഞാനിപ്പോൾ സമാധാനത്തിൻ്റെ നാളുകളിലാണ്. പിന്നെ പത്രോസേട്ടൻ കരഞ്ഞിട്ടില്ല. ചില സമയത്ത് ഈ മനുഷ്യൻ കിടന്ന് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ മക്കൾ പോയി ചോദിക്കുകയാണ്, ആരോടായി പറയുന്നത്? എൻ്റെ കർത്താവിനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. വല്ലാത്ത ഒരു ആനന്ദത്തിലേക്ക് ആ മനുഷ്യൻ എത്തിപ്പെട്ടു. അപ്പോൾ മക്കളിൽ ചിലർ പറഞ്ഞു, അച്ഛൻ വരുന്നത് വരെ ഞങ്ങളുടെ അപ്പന് ഭ്രാന്തില്ലായിരുന്നു, കാലില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഞങ്ങളുടെ അപ്പന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഭ്രാന്തല്ലടാ, ഇപ്പോൾ ഞാൻ സമാധാനത്തിൻ്റെ ദൈവത്തെ രുചിച്ചറിഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, നാളുകൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ മനുഷ്യൻ്റെ ഒരു കൈ കൂടെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഒറ്റ കയ്യനാണ്, ബാക്കി ഒരു മാംസപിണ്ഡം മാത്രം. കയറി ചെന്നപ്പോൾ ഒരു വലിയ നിലവിളി പ്രതീക്ഷിച്ചാണ് കയറി ചെന്നത്. ആ മനുഷ്യൻ വാ തുറന്ന് ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തിന് സ്തോത്രം, അച്ഛാ നോക്കിയേ എന്നെ, ഒരു കയ്യും കൂടെ മുറിച്ച് മാറ്റി, ഇനി ഒരു കയ്യേ ബാക്കിയുള്ളൂ, ഈ കൈ കൂടെ മുറിച്ചാൽ എന്നെ കാണാൻ ഒരു ഭരണിയെ പോലെ ഇരിക്കും. പിന്നെ ഒരു ലാഭമുണ്ട് അച്ഛാ, ചെറിയ പെട്ടി മേടിച്ചാൽ മതി, പകുതി പെട്ടി മതി എനിക്ക്, ചിരിക്കുകയാണ്. അപ്പോൾ നിറഞ്ഞൊഴുകിയത് അച്ഛൻ്റെ കണ്ണുകളാണ്. തിരിഞ്ഞു നിന്ന കണ്ണുകൾ തുടച്ചു ഞാൻ. ആ മനുഷ്യനോട് ചോദിച്ചു, എന്താ അച്ഛൻ തിരിഞ്ഞു നിൽക്കണത്? ഒന്നുമല്ല പത്രോസേട്ടാ, അച്ഛൻ കരഞ്ഞുവല്ലേ. കരയണ്ട അച്ഛാ, കർത്താവ് എൻ്റെ കട്ടിലുണ്ട്, അവൻ എന്നെ കൊണ്ടുപോകും, എനിക്ക് ഉറപ്പാണ്. ഈ ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഒരിക്കലും നിരാശ വരില്ല. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എപ്പോഴും സ്തോത്രം ചൊല്ലിക്കൊണ്ട് സന്തോഷത്തോടെ ഇരിപ്പീൻ. ഇതാണ് ദൈവമക്കൾ അറിയേണ്ടത്. എൻ്റെ രോഗശയിൽ, എൻ്റെ വേദനയിൽ, എൻ്റെ തകർച്ചയിൽ, എൻ്റെ നെടുവീർപ്പുകളിൽ ഉണ്ടെൻ്റെ കൂടെ എൻ്റെ പ്രിയൻ. ഈ ബോധമുള്ളിലുണ്ടെങ്കിൽ ആശങ്ക വേണ്ടല്ലോ മക്കളെ. ഓർക്കുക, ഒടുവിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഒടുവിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ, സത്യമായത് മുറുകെ പിടിക്കുവിൻ, മാന്യമായതൊക്കെയും മുറുകെ പിടിക്കുവിൻ, നീതിയായതൊക്കെയും മുറുകെ പിടിക്കുവിൻ, വിശുദ്ധമായതൊക്കെയും മുറുകെ പിടിക്കുവിൻ, സുന്ദരമായതൊക്കെയും മുറുകെ പിടിക്കുവിൻ, ആകർഷകമായതൊക്കെയും മുറുകെ പിടിക്കുവിൻ, ഹിതകരമായതൊക്കെയും മുറുകെ പിടിക്കുവിൻ, പ്രശംസാർഹമായതൊക്കെയും മുറുകെ പിടിക്കുവിൻ. നിങ്ങളുടെ ധ്യാന വിഷയങ്ങളായി ഇത് തീരട്ടെ. നിരാശപ്പെടരുത്, ഒരുങ്ങുക, നിരാശപ്പെടരുത്, സ്തോത്രം ചൊല്ലുക, നിരാശപ്പെടരുത്, എപ്പോഴും സന്തോഷിക്കുക, നിരാശപ്പെടരുത്. ഇന്നത്തെ ജ്ഞാനത്തിന് ഇത് മതി, എപ്പോഴും സന്തോഷിക്കുക. പ്രാർത്ഥിക്കുക. സർവശക്തനായ കർത്താവേ, നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ ഞങ്ങളെ ഇങ്ങനെ സന്ദർശിപ്പാൻ തിരുവുള്ളം തോന്നിയല്ലോ. പലപ്പോഴും വാടിപ്പോകുന്നവരാണ് ഞങ്ങൾ, എന്നാൽ ആനന്ദിപ്പാൻ, സന്തോഷിപ്പാൻ നീ ഞങ്ങൾക്ക് ഇന്ന് വക തന്നിരിക്കുന്നു. ഞങ്ങൾ തനിച്ചല്ലെന്ന്, കൂടെ കർത്താവുണ്ടെന്ന്,
നീ ഞങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ലെന്ന്, വിടുകയില്ലെന്ന്, സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്ന ദൈവമാണെന്ന്, ഏത് പ്രതിസന്ധിയിലും ഞങ്ങൾ പാട്ടുപാടുന്നവരാകണമെന്ന് ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ചല്ലോ. ഇതനുസരിച്ച് ജീവിക്കാൻ, ഈ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ആസ്വദിപ്പാൻ, നന്മകളിൽ നിറയുവാൻ, കൃപകളിൽ പുലരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. നല്ലവനായ ദൈവമേ, വിനയപ്പെടുത്തി അടിയങ്ങളെ തൃപ്പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ജീവൻ്റെ വചനം.